നമസ്കാരം അയ്യായിരം കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന യുക്രൈൻ ഏഴോളം രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു അതിൽ ഭൂരിഭാഗം അതിർത്തിയും റഷ്യയുമായി അയൽ രാജ്യങ്ങളിൽ റഷ്യ ഒഴികെ എല്ലാ നാറ്റോ അംഗങ്ങൾ ഈ അതിർത്തി രാജ്യങ്ങളിലെ എല്ലാ സർഫസ് ടു എയർ മിസൈൽ ഗ്രൗണ്ട് ടു എയർ ഗൈഡഡ് മിസൈൽ സർഫസ് ടു എയർ ഗൈഡഡ് വെപ്പൻസ് ബാറ്ററികളെല്ലാം ഫുള്ളി ആക്റ്റീവ് ഫേസ് ആണ് തന്നെ ഇപ്പറഞ്ഞ എല്ലാ രാജ്യങ്ങളും മിലിറ്ററി ഓൺ ഓപ്പറേഷൻ മോഡിലായിരിക്കും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഒട്ടുമിക്കതും സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആക്ടീവ് ഫേസ് ആണ് ഇന്റേണൽ ട്രാവലിംഗ് സിസ്റ്റങ്ങളിൽ നിയന്ത്രണം ചെറിയ രാജ്യങ്ങളായതുകൊണ്ടും മഞ്ഞ് പാതമുള്ള സ്ഥലമായതുകൊണ്ടും വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള സൗകര്യക്കുറവുണ്ട് നാറ്റോ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പ്രാഥമിക പരിഗണന ഉണ്ടായതുകൊണ്ട് വ്യോമപാത മൊത്തമായും നാറ്റോ രാജ്യങ്ങളുടെ വിമാനങ്ങളുടെ നീണ്ടതിരയാണുള്ളത് റഷ്യൻ അതിർത്തിയുമായി ചേർന്നുള്ള രാജ്യങ്ങളിൽ വിമാനമാർഗം ഹെവി റിസ്ക് ആണ് ബ്ലൈൻഡ് ഓപ്പറേഷൻ മോഡാണ് ഒട്ടുമിക്ക എയർ ട്രാഫിക് ട്രാക്കിംഗ് ഇമേജിംഗ് സിസ്റ്റങ്ങളും റഷ്യക്കെതിരെ പോരാടാൻ യുക്രൈനിലെ ജനങ്ങൾക്ക് നേരിട്ട് ആയുധം നൽകുന്നതുകൊണ്ട് ആയുധധാരികളെ നിയന്ത്രിക്കാൻ അസൗകര്യമുള്ള അവസ്ഥയാണ് ആത്മാഭിമാനം മുറിപ്പെട്ടു നിൽക്കുന്നവന്റെ മുന്നിൽ ഹെവി എക്വിപ്പേഡ് ആയ റഷ്യൻ സൈന്യം പല സ്ഥലങ്ങളിലും പിന്നോക്കം പോയ യുക്രൈൻ സൈന്യത്തിന്റെ ലോകരാജ്യങ്ങളോടുള്ള ആത്മരോഷം എത്രയെന്ന് കണക്കാക്കാൻ പറ്റാത്ത നിമിഷം സർവതും നഷ്ടപ്പെടുമോ എന്ന പേടിച്ചു നിൽക്കുന്നവന്റെ മാനസികമായ ദുർബല നിമിഷം ഫീൽഡ് ഓൺ ഫയർ ഏതെന്ന് യുക്രൈനു പോലും വ്യക്തമായി പറയാൻ പറ്റാത്ത സമയം മറ്റു രാജ്യങ്ങളുമായുള്ള ആശയവിനിമയം നാം മാത്രവും യുദ്ധസംബന്ധവും മാത്രമാകുന്ന യുക്രൈൻ വിദേശകാര്യ വകുപ്പ് ട്രാവൽ എയർ ഫ്രീസ് ചെയ്തിരിക്കുന്ന യുക്രൈൻ വ്യോമപാത എല്ലാ വ്യോമപാതകളും തുറക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് നിയന്ത്രണമുള്ള സമയം ഒട്ടുമിക്ക അയൽ രാജ്യങ്ങളും പൗരന്മാരെ കൊണ്ടുവരാനുള്ള തന്ത്രപ്പാടിൽ ഹെവി എയർ ട്രാഫിക് കാത്ത അതിർത്തികളിൽ കിടക്കുന്നു യുക്രൈനിന്റെ വിസ്തൃതമായ നഗരങ്ങളിൽ അങ്ങുമിങ്ങുമായി കിടക്കുന്ന വിദേശ പൗരന്മാർ അവരുടെ സുരക്ഷിതത്വവും സ്വന്തം സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കഴിയാത്ത യുക്രൈനിലെ നിയമസംവിധാനത്തിന്റെ അടിയന്തര സാഹചര്യം മൂന്നോ നാലോ രാജ്യങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിച്ച യുക്രൈന്റെ അതിർത്തി രാജ്യങ്ങളിൽ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇറങ്ങാൻ കഴിയുന്നവ അതീവ ദുഷ്കര സമയം ഈ സമയത്തും പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ പാസ്പോർട്ടും വിസയും പോലും വേണ്ടാതെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവരുടെ മണ്ണിൽ ചെല്ലാൻ അനുവദിക്കുന്നു അവിടെ എത്താൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള പ്രയാസം യുക്രൈന്റെ പ്രവചനാതീതമായ യുദ്ധമേഖലയും യുക്രൈന്റെ പൊതുഗതാഗതം ഏറ്റവും മിനിമം ലെവലിൽ മാത്രം വർക്ക് ചെയ്യുന്ന സമയവുമായതുകൊണ്ടാണ് തൊള്ളായിരത്തോളം യാത്രാ വിമാനങ്ങളും ഇരുന്നൂറോളം സൈനിക വിമാനങ്ങളും ഉണ്ടെങ്കിലും മൂന്നിലധികം രാജ്യങ്ങളുടെ അനുമതി കിട്ടിയാൽ മാത്രം ഒരു ഫ്ലൈറ്റ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ലിസ്റ്റ് ചെയ്യാത്ത ട്രാഫിക് ബോർഡിൽ ആട് ചെയ്യപ്പെടാത്ത ഒരു വിമാനം റഡാറിൽ ഏതേലും രാജ്യത്തിന്റെ അതിർത്തിയിൽ കണ്ടാൽ ഈ സമയത്ത് എന്താ സംഭവിക്കുമെന്ന് അറിയാമല്ലോ ഇതിനിടയിലും ഒരു കണ്ടിട്ടും വകതിരിവില്ലാതെ വിമർശിക്കാനും തലനാരിഴ കീറി പരിശോധിക്കാനും മുതിരുന്ന പത്രപ്രവർത്തകരും രാഷ്ട്രീയ കോമരങ്ങളും തൃശൂർ പൂരം പോലെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പാനലിസ്റ്റുകളും ചേർന്ന് ഷർദിച്ചു വെക്കുന്നത് കാണുമ്പോൾ ഒരു കല്യാണ സദ്യയ്ക്ക് പോലും തള്ളിക്കയറി അടിയുണ്ടാക്കുന്ന മൊയ്ന്തുകൾ തന്നെ അല്ലേടാ നീയൊക്കെ എന്ന് പല്ലുകുത്തി മടപ്പിക്കേണ്ട ഗതികേടാണ് കണ്ണിൽ ചോരയില്ലാത്ത ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ നിന്നും ഇറാഖിലും യമനിലും മുൻ കരസേന മേധാവിയെ തന്നെ നേരിട്ട് വിട്ട ആളെ വീട്ടിലെത്തിക്കുന്ന പണിയൊക്കെ നീയൊക്കെ എന്തു മുതലാണ് കണ്ടതെന്ന് ഓർക്കണം നാട്ടിലൊന്നും പണിയല്ലാത്തോണ്ട് വിദേശത്ത് പോയ പാതിരയ്ക്ക് വേണ്ടി വിലപേശി വീട്ടിലെത്തിച്ചതൊന്നും നിന്റെ ഒന്നും ഉപദേശം കേട്ടിട്ടല്ല ഒറ്റമേലിൽ മറ്റൊരു രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് ഇന്ത്യൻ പൗരന് തേടി ചെല്ലുന്നതും നീയൊക്കെ കണ്ടതും ഇന്നലെയാണ് പണിയറിയാവുന്ന അച്ഛൻ്റെ കയ്യിൽ തന്നെയാണ് ഉളി ഇപ്പോഴും മരം വീഴുന്നതിനനുസരിച്ച് ഉരുപ്പടിയും ശരിയാകും അതിപ്പം ഉത്തരകൂട്ടാണേലും ചുണ്ടൻ വെള്ളമാണേലും മരപ്പാവയാണേലും ദാരുശില്പമാണേലും പണി കഴിഞ്ഞ് അറിയിപ്പിക്കും വീഴാൻ പറഞ്ഞാൽ വീഴുന്ന മരമൊന്നും നിങ്ങളുടെ ആശാന്മാർ ഇതുവരെ നട്ടിട്ടില്ലല്ലോ അളവും കോലും നേരത്തെ എടുത്തു വെച്ച് ബോധിപ്പിക്കാൻ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്